ഹലോ, നമ്മളിന്ന് തേങ്ങാ സമ്മന്തിയും കഞ്ഞിയും ഒക്കെ കൂട്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നും ഹെവി ഫുഡല്ലേ. അപ്പോൾ തേങ്ങാ സമ്മന്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ, ചുവന്ന മുളക് വറുത്തെടുത്തത്, ചെറിയ ഉള്ളി, ഉപ്പ്. ആദ്യം നമുക്ക് ചുവന്ന മുളക് വറുത്തതും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഞങ്ങൾ ചെറിയ ജാറിലാണ് അടിക്കുന്നത്, അതുകൊണ്ടാണ് ആദ്യം അതൊന്ന് ചതച്ചെടുത്തത്. ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ചെടുത്താൽ നമ്മുടെ തേങ്ങാ സമ്മന്തി റെഡി. ഇനി അതിങ്ങനെ ഉരുട്ടി വയ്ക്കാം. സമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടി വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ശേഷം നമുക്ക് കഞ്ഞി കുടിക്കാൻ പോവാം. അപ്പോൾ കഞ്ഞി ഓൾറെഡി നമ്മൾ ചെറുപയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റെസിപ്പി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പപ്പടം, തേങ്ങാ സമ്മന്തി. ഇനിയൊരു ഭംഗിക്ക് നമുക്കൊരു വെറൈറ്റി ആയിട്ട് പ്ലാവിലെ ഉണ്ട് സ്പൂൺ ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ പാത്രത്തിലൊഴിച്ച് നമ്മുടെ പ്ലാവിലേൻ്റെ സ്പൂണൊക്കെ അതിലിട്ട് സൈഡിൽ ചെറുപയറുപ്പേരിയും തേങ്ങാ സമ്മന്തിയും പപ്പടമൊക്കെ ചേർത്ത് ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് കെങ്കേമായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മൾ സാധാരണ ഊണ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വയറ് നിറഞ്ഞു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.